കൂടിക്കാഴ്ചയ്ക്കായി പൂഞ്ഞാറിലെ വീട്ടിലെത്തിയ അനിൽ ആന്റണിയെ ചേർത്ത് നിർത്തി പി സി ജോർജിന്റെ പരിഹാസം. സഭയിൽ തനിക്കുള്ള സാന്നിധ്യം അനിൽ ആന്റണിക്കില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് പി സി ജോർജ് പറഞ്ഞു. തന്നെ വിളിക്കാതെ തുഷാറിന്റെ പ്രചാരണത്തിന് പോവാൻ സൗകര്യമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു. വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, ഇന്ന് രാവിലെ പി സി ജോർജിനെ അപ്പാടെ തള്ളിക്കളയുന്ന സമീപനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും ഉണ്ടായി. എന്നിട്ടും പി സി ജോർജ് അനിൽ ആന്റണിയെ അപഹസിക്കുന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ വൈകിട്ടും കൈക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും നീലിമ, പി സി ജോർജ് തൻ്റെ നിലപാടിൽ നിന്നും പിന്നോക്കം പോകാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അദ്ദേഹം അല്പം മുമ്പാണ് പി സി ജോർജും അനിൽ ആന്റണിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. വൈകുന്നേരം 5:30 പി സി ജോർജിൻ്റെ പൂഞ്ഞാറിലെ വസതിയിലെത്തിയ അനിൽ ആന്റണി അദ്ദേഹവുമായി 10 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടു പേരും പുറത്തിറങ്ങി. ബി ജെ പിയുടെ ജോർജ് കുര്യൻ, ഒപ്പം തന്നെ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എം ലിജിൻലാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടി പ്രവർത്തകരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പി സി ജോർജിൻ്റെ പൂഞ്ഞാറിലെ വസതിയിലെത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പി സി ജോർജാണ് ആദ്യം മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിച്ചത്. പിണക്കങ്ങളെല്ലാം മാറിയോ എന്ന് ചോദിച്ചപ്പോൾ ജോർജിൻ്റെ പരിഹാസം നിറഞ്ഞ മറുപടിയായിരുന്നു ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് അനിൽ ആന്റണിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഒരു സമീപനമുണ്ടായി. സഭയിൽ തനിക്കുള്ള സാന്നിധ്യം അനിൽ ആന്റണിക്കില്ല എന്ന് പി സി ജോർജ് ആവർത്തിച്ചു. അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടരുകയാണ്. അത് വലിയൊരു ശ്രമകരമായ ദൗത്യമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് താൻ രാവിലെ മുതൽ തന്നെ പല സഭാ മേലധ്യക്ഷന്മാരെയും ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം തൻ്റെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയിലെ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് അനിൽ ആന്റണിയെ സഭാ നേതാക്കന്മാർ പോലും അത്രയ്ക്ക് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വാക്കുകളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. സഭാ നേതൃത്വത്തിന് ഈ കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ട്. അവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസാര ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രാവിലെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് വി സി ജോർജ് പറഞ്ഞ മറുപടി എല്ലാവരും മിതത്വം പാലിച്ചാൽ നന്നായിരിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അത് സുരേന്ദ്രനുള്ള ഒരു മറുപടിയായി തന്നെ നമുക്കതിനെ നോക്കിക്കാണാൻ പറ്റും. ഒപ്പം തന്നെ തുഷാർ വെള്ളപ്പള്ളി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് NDAയിലെ ഒരു ഘടകകക്ഷി മാത്രമാണ് BDJS. അവർ BJP അല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ BJPയിൽ ചേരാം. അപ്പോൾ തുഷാറിൻ്റെ പ്രചരണ പ്രവർത്തനത്തിന് കോട്ടയത്ത് തുഷാർ വെള്ളപ്പള്ളി മത്സരിക്കാൻ എത്തുമെന്നുള്ള പ്രചരണം ശക്തമാവുന്നതിനിടയിൽ തുഷാറിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിന് കോട്ടയത്ത് എത്തുമോ എന്ന് ചോദിച്ച് മാധ്യമപ്രവർത്തകർ ആപത്തു ചോദിച്ചപ്പോൾ തന്നെ വിളിച്ചാൽ പോവും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ വിളിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെ വിളിച്ചില്ലെങ്കിൽ തുഷാറിൻ്റെ പ്രചരണത്തിന് പോവാൻ സൗകര്യമില്ല എന്നാണ് പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രതികരണത്തിനൊക്കെ ശേഷമായിരുന്നു അനിൽ ആന്റണി പിന്നീട് മാധ്യമങ്ങളെ കണ്ടത്. അനിൽ ആന്റണി പറഞ്ഞത് പത്തനംതിട്ടയിൽ തന്നെ തീരുമാനിച്ചത് BJP ആണ്. അനിൽ ആന്റണിയും ചെറിയൊരു തോതിൽ പി സി ജോർജിന് മറുപടി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് വേണം വലിയ പ്രതീക്ഷയോടെയായിരിക്കാം ഒരുപക്ഷേ പി സി ജോർജിനെ സനോജ് ഒരുപക്ഷേ വലിയ പ്രതീക്ഷയോടെയായിരിക്കാം പി സി ജോർജിനെ BJPയിലേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ BJPക്ക് കണക്കിന് പണി കൊടുക്കുകയാണ് പി സി ജോർജ് എന്ന് വേണ്ടി പറയാൻ. യഥാർത്ഥത്തിൽ പി സി ജോർജ് നടപടി ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലേക്കല്ലേ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നീളുന്നത്? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി സി ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, ഇപ്പോൾ അനിൽ ആന്റണി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷവും തൻ്റെ നിലപാട് മയപ്പെടുത്താൻ ജോർജ് തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ വേലിയെ കടന്ന പാമ്പിനെ എടുത്ത് തോളയിൽ വെച്ച അവസ്ഥയിലാണ് ഇപ്പോൾ BJP രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJPക്കുള്ളിൽ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിരവധി BJP പ്രവർത്തകർ ജോർജിനെ അനുകൂലിച്ചും എതിർത്തും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഏതെങ്കിലും നേതാക്കന്മാർ പരസ്യ പ്രതികരണം നടത്തിയാൽ പാർട്ടി നേതൃത്വം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സുരേന്ദ്രൻ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് പി സി ജോർജ് നേതൃത്വത്തെ.
അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടുമുള്ള പ്രസ്താവനകൾ നിരന്തരം പി സി ജോർജിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.